കുറച്ച് നാൾ മുൻപ് നമ്മുടെ നാട്ടിൽ വല്ലാത്തൊരു സംസ്കാരം നിലനിന്നിരുന്നു. അത് മാലിന്യം വലിച്ചെറിയുന്നൊരു സംസ്കാരമായിരുന്നു. എന്നാൽ നല്ല മാറ്റം പൊതുവെ ആ കാര്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ നാട് ഒന്നാകെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെയും ഒന്നായി ചേർന്നുകൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ മാലിന്യം വലിച്ചെറിയുന്നത് അവസാനിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായി എന്ന് പറയാറായിട്ടില്ല. ഇപ്പോഴും അപൂർവം ചിലയിടങ്ങളിൽ ആ പ്രവണത നിലനിൽക്കുന്നുണ്ട്. പൊതുവെ നേരത്തെയുള്ള അവസ്ഥയുമായി താരതമ്യപ്പെടുത്തിയാൽ വലിയ പുരോഗതിയാണ് സംസ്ഥാനത്താകെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ നഗരങ്ങളിലുള്ള മാലിന്യം, അതിന് പരിഹാരം കാണുക എന്ന് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഖരമാലിന്യം, ആ ഖരമാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം, ആ ലക്ഷ്യത്തോടെയാണ് ലോകബാങ്കിൻ്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെയും സഹായത്തോടെ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി നമ്മുടെ നാട്ടിൽ ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിനാണ് ഇന്നിവിടെ തുടക്കമാകുന്നത്. 2400 കോടി രൂപയുടെ പദ്ധതിയാണിത്. അത്യാധുനികവും ശാസ്ത്രീയവുമായ മാലിന്യ പരിപാലന സംവിധാനങ്ങളാണ് നമ്മുടെ എല്ലാ നഗരസഭകൾക്കും ലഭ്യമാക്കാൻ പോകുന്നത്. നാം പല കാര്യങ്ങളിലും മുന്നിലാണെന്ന് പറയുമ്പോഴും ഇക്കാര്യത്തിൽ നമ്മളിപ്പോൾ പുറകിലാണ്. ലോകത്ത് പലയിടങ്ങളിലും നല്ല നിലക്ക് നടപ്പാക്കിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു അസാധ്യമായ കാര്യമല്ല എന്നർത്ഥം. സാധ്യമായ കാര്യമാണ്, തെളിയിക്കപ്പെട്ട കാര്യമാണ്, വിജയിച്ച ഇടങ്ങളുണ്ട്. ലോകത്ത് ഒരുപാട് വിജയിച്ച ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ മാലിന്യ പരിപാലനത്തിന് മാലിന്യമുക്ത നവകേരളം, ഈ ഒരു ക്യാമ്പയിനാണ് നമ്മൾ തുടക്കപ്പെട്ടിരുന്നത്. ഇവിടെ പറഞ്ഞു, 2024 കേരളത്തെ മാലിന്യ പരിപാലന രംഗത്ത് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റ് ചില രാജ്യങ്ങളുടെ തലത്തിലേക്ക് ഉയരാനാണ് നാം ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ തുടർച്ചയായാണ് ഇന്നിവിടെ ഈ ഖരമാലിന്യ പരിപാലന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു.